എരുമേലിയിൽ നിന്നും കാണാതായ ജസ്നയ്ക്കായി ഇടുക്കി കോട്ടയം വനമേഖലകളിൽ തെരച്ചിൽ നടത്തുകയാണ്. പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന 10-അംഗ സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. ഡി ബിനോയ് ചേരുന്നു വിശദാംശങ്ങളുമായി. ബിനോയ്, ഏത് സാഹചര്യത്തിലാണ് തെരച്ചിൽ ഈ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത്? ജസ്നയെ അന്വേഷിച്ച് വനത്തിൽ പരിശോധന നടത്തുന്ന ഒരു സംഘത്തോടൊപ്പമാണ് നമ്മൾ ഉള്ളത്. ഇവരിപ്പോൾ പൊന്തൻപുഴ വനത്തിനുള്ളത്. ഏകദേശം ജസ്നയുടെ വീട്ടിൽ നിന്നും 10 കിലോമീറ്റർ അകലെയായിട്ടാണ് പൊന്തൻപുഴ വനമുള്ളത്. പോലീസും അതുപോലെ തന്നെ ജസ്നയോടൊപ്പം പഠിക്കുന്ന 3 വിദ്യാർത്ഥികളും അടങ്ങുന്ന 10-അംഗ സംഘമാണ് വനത്തിൽ വിവിധ സ്ഥലങ്ങളിലായി അരിച്ചുപെറുക്കി പരിശോധന നടത്തുന്നത്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 10-അംഗ സംഘമാണ് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഇതിന് പ്രത്യേകം 10 കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. കൊക്കയിലും കാടുകളിലെല്ലാം തന്നെ അന്വേഷിക്കുന്നു. ഈ പോലീസിനോടൊപ്പം തന്നെ ജസ്നെ അന്വേഷിച്ച് വിവിധ സ്ഥലങ്ങളിൽ പോയ മറ്റ് ഉദ്യോഗസ്ഥരും ഉണ്ട്. ഇവരെല്ലാം ചേർന്ന ഒരു സംഘമാണ് ഇപ്പോൾ വനത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ ഈ പരിശോധന തുടരും. ചില സ്ഥലങ്ങളിൽ പ്രതികൂലമായ കാലാവസ്ഥയാണ് എങ്കിൽ പോലും അന്വേഷണം തുടരാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. ജസ്നയ്ക്കായുള്ള തെരച്ചിൽ ഇടുക്കി ജില്ലയിലും പുരോഗമിക്കുന്നുണ്ട്. പരുന്തുംപാറയ്ക്കടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഇതുപോലുള്ള 10 വനമകൾ നമ്മൾ പരിശോധിക്കുന്നത്, അത് നമ്മൾ 100 പേര് 10 ടീമായിട്ട് തിരിഞ്ഞ് ഒരു ടീമിൽ 10 അംഗങ്ങളെ വെച്ചാണ് പരിശോധിക്കുന്നത്. ഇവിടെ ഇപ്പം പിരമിഡ് CI ശുഭുണ്ട്, അത് ഞാനുണ്ട്, തിരുവല്ല SI ഉണ്ട്. ഞങ്ങൾ നേരത്തുള്ള 10 പേരാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ടീം താഴോട്ട് പോയിട്ടുണ്ട്, അവർ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്കിലും ഏതെങ്കിലും ഈ വനമകളുടെ സ്ഥലത്ത് അല്ലെ കൊക്കകളിലോ ഈ കുട്ടി എത്തിപ്പറ്റാൻ സാധ്യത ഉണ്ടോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് രാവിലെ തന്നെ നമ്മൾ 9 മണിക്ക് തന്നെ പരിശോധന ആരംഭിച്ചതാണ്. തിരുവല്ല DYSP നടത്തിലാണ് ഇപ്പോൾ ഈ 10 ടീമും 10 അടുത്തായിട്ട് പരിശോധിക്കുന്നത്. 100 പേരുണ്ട് മൊത്തവും. സൂചന ലഭിച്ചെന്ന് വെച്ചാൽ ഈ കുട്ടി ഈ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യത അന്വേഷണ തരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്ഥലം കൂടെ നോക്കുന്നത്. കുട്ടി ഏതെങ്കിലും തരത്തിലൂടെ എത്തിപ്പറ്റോ എന്നതിനെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.